ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രെസ് ഓൺ ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്. അപ്പോൾ സ്ട്രെസ് ഓൺ ഇൻക്ലൈൻഡ് പ്ലെയിൻ, നമ്മൾ ഇതിൻ്റെ മുന്നേ പഠിച്ചിരുന്ന ടോപ്പിക്കൊക്കെ എന്ന് പറയുന്നത് ഒരു എലമെൻ്റിൽ ഹൊറിസോണ്ടലി ആക്ട് ചെയ്യുന്ന സ്ട്രെസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വെർട്ടിക്കലി ആക്ട് ചെയ്യുന്ന സ്ട്രെസ് ഉണ്ടെങ്കിൽ എന്നുള്ള കണ്ടീഷനാണ്. അതായത് ഒരു സിംഗിൾ എലമെൻ്റ്, അതിൽ യൂണി ആക്സിൽ ഡയറക്ഷനിൽ ഒരു സിഗ്മ എക്സ്, സിഗ്മ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഒരു സ്ട്രെസ് ആക്ട് ചെയ്യുക, അല്ലെങ്കിൽ വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഒരു സ്ട്രെസ് ആക്ട് ചെയ്യുക, ഇങ്ങനെയുള്ള കണ്ടീഷൻസ്, അതിനുള്ള ഇക്വേഷൻസ് ഒക്കെയാണ് നമ്മൾ പഠിച്ചിരുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇങ്ങനെ ഹൊറിസോണ്ടലിയോ അല്ലെങ്കിൽ വെർട്ടിക്കലിയോ സ്ട്രെസ് ആക്ട് ചെയ്യുമ്പോൾ, ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന കേസിൽ ഇതിന് പല പല എലമെൻറ്റ്സ് ഉണ്ടാവുമല്ലോ. ഈ ഒരു ബോഡിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഇൻക്ലൈൻഡ് ആയിട്ട് ഒരു എലമെൻ്റ് ഉണ്ടാവുമല്ലോ, പല പല ഇൻക്ലിനേഷനിൽ. ഇപ്പോൾ ഒരു എലമെൻ്റ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റേ എലമെൻ്റ് ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ അടുത്ത എലമെൻ്റ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും. ഇൻക്ലൈൻഡ് ആയിട്ട് ഈ ബോഡിൻ്റെ ഉള്ളിൽ പല പല രീതിയിൽ നമുക്ക് ഇൻക്ലൈൻഡ് പ്ലെയിനുകൾ എടുക്കാം. ഇങ്ങനെ ഹൊറിസോണ്ടലിയോ അല്ലെങ്കിൽ വെർട്ടിക്കലിയോ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇൻസൈഡിലുള്ള ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഉണ്ടാവുന്ന സ്ട്രെസ്സുകളെ വാല്യൂസ് എന്തായിരിക്കും? നമ്മളെ പുറത്ത് ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സ് കാരണം ഇതിൻ്റെ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഏതൊക്കെ തരത്തിലുള്ള സ്ട്രെസ്സുകൾ അല്ലെങ്കിൽ ഉണ്ടാവുന്ന സ്ട്രെസ്സിൻ്റെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിൻ്റെ മൂന്ന് കേസാണ് നമ്മളിവിടെ റെഫർ ചെയ്യുന്നത്. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് സ്ട്രെസ് ഓൺ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഡ്യൂ ടു യൂണി ആക്സിയൽ സ്ട്രെസ്. എന്താണ് സ്ട്രെസ് ഓൺ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഡ്യൂ ടു യൂണി ആക്സിയൽ സ്ട്രെസ്? അതായത് ഒരു എലമെൻ്റ് അതിൽ യൂണി ആക്സിലാണ്. യൂണി ആക്സിൽ എന്ന് പറഞ്ഞാൽ ഒറ്റ ഡയറക്ഷനിൽ, എക്സ് ആക്സിൻ്റെ ഡയറക്ഷനിൽ മാത്രമേ നമ്മൾ സ്ട്രെസ് ആക്ട് ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻക്ലൈൻഡ്, ഉള്ളിലുള്ള ഒരു ഇൻക്ലൈൻഡ്, തീറ്റ ഡിഗ്രി ആംഗിളിലുള്ള ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സിൻ്റെ വാല്യൂസ് എന്താണ്? ഒന്ന്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ബൈആക്സിയൽ സ്ട്രെസ്സുകളാണ്. ബൈആക്സിൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എക്സ് ഡയറക്ഷനിലും സ്ട്രെസ് ആക്ട് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ വൈ ഡയറക്ഷനിലും. ബൈ ആക്സിലാണ്. ബൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ മറ്റേത് യൂണി ആക്സി. യൂണി എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന്, ബൈ ആക്സിസ് ആണ്. അതായത് സിഗ്മ എക്സും സിഗ്മ വൈയും, എക്സ് ഡയറക്ഷനിലും വൈ ആക്സ് ഡയറക്ഷനിലും നമ്മൾ സ്ട്രെസ് ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഉണ്ടാവുന്ന സ്ട്രെസ്സുകളെ വാല്യൂ കണ്ടുപിടിക്കാനാണ് രണ്ടാമത്തെ കേസ്. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ബൈആക്സിയലും പ്ലസ് അവിടെ ഒരു സ്ട്രെയിനും കൂടി വരും. അതായത് നോർമൽ സ്ട്രെസ്, ബൈആക്സിയൽ പ്ലസ് ഷിയർ. അതായത് രണ്ട് ആക്സിസിലും എന്താണ് സ്ട്രെസ് ഉണ്ടാവും, കൂടെ എന്തും കൂടി ഉണ്ടാവും, ഒരു സിഗ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഷിയർ കൂടി ആക്ട് ചെയ്യും. അങ്ങനെ മൂന്ന് കേസാണ് പഠിക്കുന്നത്. ഈ മൂന്ന് കേസിലെ ഫസ്റ്റ് കേസാണ് നമ്മൾ ഈ വീഡിയോയിൽ റെഫർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് എന്താ? യൂണി ആക്സിൽ സ്ട്രെസ്. ഞാൻ പറഞ്ഞു യൂണി ആക്സിൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എക്സ് ആക്സിൻ്റെ ഡയറക്ഷനിൽ മാത്രമാണ് എന്തുള്ളത്? ബോത്ത് എക്സ് ആക്സിസ്, പ്ലസ് എക്സിൻ്റെ ഡയറക്ഷനിലും അതേപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സിഗ്മ എക്സ്. വേറെ ഏത് ഡയറക്ഷനിലും സ്ട്രെസ്സും സ്ട്രെയിനും ഒന്നും ആക്ട് ചെയ്യണില്ല, ഈ ഡയറക്ഷനിൽ മാത്രമാണ് സ്ട്രെസ്സുകൾ ആക്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു സ്ട്രെസ് ഒരു എലമെൻറ്റിൽ ആക്ട് ചെയ്താൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനാണ് ഈ എ സി എന്ന് പറയുന്നത്. അറ്റ് ആൻ ആംഗിൾ തീറ്റ, ആംഗിൾ ഏതും ആവാ, തീറ്റ എന്നാണ് പറയുന്നത്. 1 ഡിഗ്രി ആവാ, 2 ഡിഗ്രി ആവാ, 45 ഡിഗ്രി ആവാ, 56.6 ഡിഗ്രി ആവാ, അങ്ങനെ ഏതെങ്കിലും ഒരു ആംഗിളിലുള്ള ഒരു പ്ലെയിന്, നമ്മളുടെ ഇഷ്ടമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട പ്ലെയിൻ, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ ഗിവൺ ആയിരിക്കും ഇന്ന ആംഗിളിലുള്ള പ്ലെയിൻ എന്ന്. ആ പ്ലെയിനിലുള്ള ഈ എ സി എന്ന പ്ലെയിനിലുള്ള ഉണ്ടാവുന്ന സ്ട്രെസ്സിൻ്റെ വാല്യൂ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഓക്കെ, എ സി എന്ന് പറഞ്ഞാൽ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഉണ്ടാവുന്ന വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിങ്ങനെ നമ്മൾ 2 ഡയമെൻഷനിൽ ചിത്രം വരച്ചാലും ഇത് ഒറിജിനൽ ഒരു ക്യൂബോ അല്ലെങ്കിൽ ഒരു 3 ഡയമെൻഷണൽ ഫിഗറാണ്. കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒറിജിനൽ ഫിഗർ. ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഡ്ത്തുണ്ട് ഇതിന്. ജസ്റ്റ് ഒരു നമ്മൾ ഡ്രോയിങ്ങിൽ വരക്കണ പോലെ ജസ്റ്റ് ഒരു ഫിഗർ അല്ല, ഇറ്റ്സ് എ ക്യൂബ്, അല്ലെങ്കിൽ ഇതൊരു ബോക്സാണ്. ഈ ബോക്സിന് ടി എന്ന് പറഞ്ഞ തിക്നെസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ വേണം റെഫർ ചെയ്യാൻ, ഇറ്റ്സ് എ ബോഡിയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്ട്രെസ് കണ്ടുപിടിക്കാനും നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു എ ബി സി എന്ന് പറഞ്ഞ വെഡ്ജ് മാത്രം കൺസിഡർ ചെയ്യുക. എന്താണ് എ ബി സി എന്ന് പറഞ്ഞ വെഡ്ജ്? ബാക്കിയൊന്നും നമ്മൾ കൺസിഡർ ചെയ്യണില്ല. ഞാൻ ആ എ ബി സി ഇവിടെ വരച്ചിട്ടുണ്ട്. എ ബി സി, ഈ എ സി എന്ന് പറയുന്ന ഇതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. ഇവിടെ നോക്ക്, തിക്നെസ് ഉണ്ട്.
ഈ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉണ്ടല്ലോ, ഈ ഡോട്ടഡ് ലൈനിൽ ഞാൻ വരച്ചിട്ടുള്ള ഈ ഇൻക്ലൈൻഡ് പ്ലെയിന്, ഈ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഉണ്ടാവുന്ന സ്ട്രെസ്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിലുള്ളത്. ഇൻക്ലൈൻഡ് പ്ലെയിൻ ആയതുകൊണ്ട് തന്നെ ഈ സർഫസിന് നോർമലായിട്ട് ഒരു സ്ട്രെസ് ഉണ്ടാവും. നോർമൽ എന്ന് പറഞ്ഞാൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു സ്ട്രെസ് ഉണ്ടാവും, ഈ സർഫസിന് പാരലലായിട്ട് ഒരു സ്ട്രെസ് ഉണ്ടാവും. ക്ലിയർ അല്ലേ? സർഫസിന് നോർമലായിട്ട് എന്ന് പറയുമ്പോൾ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത് സിഗ്മ എൻ എ, നോർമലിൻ്റെ എൻഡാണ്. സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടും പിന്നെ സർഫസിന് പാരലൽ ഉള്ളതിന് ഞാൻ സർഫസിന് ടാൻജൻഷ്യൽ ആയിട്ടാണ് ആ സ്ട്രെസ് ആക്ട് ചെയ്യുന്നതെന്നുള്ളതിന് സിഗ്മ ടി. അപ്പോൾ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ സാധാരണ രണ്ട് സ്ട്രെസ്സാണ് ഇങ്ങനെ ഡെവലപ്പ് ആവുക. ഒന്ന് അതിന് നോർമലായിട്ട് ഒരു സ്ട്രെസ് ആക്ട് ചെയ്യും, ഒന്ന് അതിന് പാരലലായിട്ട്, അതായത് സർഫസിന് പാരലൽ അല്ലെങ്കിൽ സർഫസിന് ടാൻജൻഷ്യൽ ആയിട്ട് ഒരു സ്ട്രെസ് ഡെവലപ്ഡ് ആവും. ഈ സിഗ്മ എന്നിൻ്റെയും സിഗ്മ ടീൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കണ്ടുപിടിക്കാനുള്ള പ്രൂഫ് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെപ്പുകളാണ്, അതിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഇവിടെ ഓൾറെഡി എന്തുണ്ട്? സിഗ്മ എക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ട്രെസ്സുണ്ട്, സിഗ്മ എക്സ്. ഈ സിഗ്മ എക്സ് കാരണമായിട്ട് ഈ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഉണ്ടാവുന്ന സിഗ്മ എന്നും സിഗ്മ ടിയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ, ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ്. ഇനി അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പണ്ട് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നോർമലായിട്ട് നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ് നമുക്കൊരു ഫോഴ്സിനെ റിസോൾവ് ചെയ്യുക അല്ലേ. എഫ് എന്ന് പറഞ്ഞൊരു ഫോഴ്സാണെന്നുണ്ടെങ്കിൽ ആ എഫ് എന്ന് പറഞ്ഞ ഫോഴ്സിനെ ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ഒരു വെർട്ടിക്കൽ കമ്പോണൻറ്റ് അല്ലെങ്കിൽ അതിനെ മ്യൂച്വലി പെർപെൻഡിക്കുലർ, ഇപ്പോൾ ഈ ആംഗിൾ തീറ്റയാണെന്നുണ്ടെങ്കിൽ ഇത് എഫ് കോസ് തീറ്റയും എഫ് സൈൻ തീറ്റയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫോഴ്സിനെ റിസോൾവ് ചെയ്യാൻ പറ്റും. ടു മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ എന്നാണ്, എല്ലതും ഹൊറിസോണ്ടലും എല്ലതും വെർട്ടിക്കൽ ആവണമെന്നില്ല, ടു മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. അപ്പോൾ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അപ്പോൾ ഈ സെയിം എഫ് എന്ന് പറഞ്ഞ ഫോഴ്സിനെ ഇങ്ങനെ ഇങ്ങനെ അല്ലാതെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ റിസോൾവ് ചെയ്യുക? ഇങ്ങനെയും ഇങ്ങനെയും, ഒരു ഫോഴ്സ് ഇങ്ങോട്ട് ഒരു ഫോഴ്സ് ഇങ്ങോട്ട്. ഈ ആംഗിൾ തീറ്റയാണെന്നുണ്ടെങ്കിൽ ഇത് എഫ് കോസ് തീറ്റ, ഇത് എഫ് സൈൻ തീറ്റ. അതായത് ഈ റിസോൾവ് ചെയ്ത കമ്പോണൻ്റ് ഉണ്ടല്ലോ, ഇത് രണ്ടും ടു മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയാൽ മതി. അതായത് ഈ റിസോൾവ് ചെയ്ത കമ്പോണൻറ്റിൻ്റെ ആംഗിൾ എന്തായാൽ മതി? 90 ഡിഗ്രി ആയാൽ മതി. അല്ലാതെ എല്ലതും ഇങ്ങനെ ഹൊറിസോണ്ടൽ ലൈനുകളും എല്ലതും വെർട്ടിക്കൽ ലൈനും ആക്കണം നിർബന്ധമില്ല. നമ്മൾ സാധാരണ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് കാൽക്കുലേഷൻസ് സിമ്പിളാവാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ തന്നെ നമ്മൾ വെഡ്ജിൻ്റെ ഒക്കെ പ്രോബ്ലം ചെയ്തപ്പോൾ ഇൻക്ലൈൻഡ് ആയിട്ട് തന്നെ റിസോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടെങ്കിൽ. കുഴപ്പമൊന്നുമില്ല, നമുക്കിവിടെ അതിനനുസരിച്ച് പഠിക്കാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഇതേപോലെ എന്ത് ചെയ്യുക, ഈ സിഗ്മ എന്നും സിഗ്മ ടിയും സിഗ്മ എക്സൊക്കെ ഉണ്ട്, പക്ഷേ ഇതൊക്കെ എന്തുകളാണ്, സിഗ്മകളാണ്, അതായത് സ്ട്രെസ്സുകളാണ്. നമുക്ക് റിസോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരെ റിസോൾവ് ചെയ്യാനേ പറ്റുള്ളൂ? ഫോഴ്സസിനെ റിസോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സ്ട്രെസ്സിനെ റിസോൾവ് ചെയ്യുന്നത് നമ്മൾ എവിടെയും പഠിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ സ്ട്രെസ്സിനെയൊക്കെ നമ്മൾ എന്താക്കി മാറ്റാൻ പോവുകയാണ്, ഫോഴ്സാക്കി കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ ഞാനൊരു സെയിം ഫിഗർ തന്നെ ഒന്നും കൂടി വരക്കുന്നതാണ്. എ ബി സി തിക്നെസ് ടി, ഇതിൽ ആക്ട് ചെയ്യുന്ന മൂന്ന് സ്ട്രെസ്സുകളാണ്, ഒന്ന് ഈ ഡയറക്ഷനിലൊരു സ്ട്രെസ്സ്, ഒന്ന് ഇതിനെ നോർമലായിട്ടൊരു സ്ട്രെസ്സ്, ഇതിന് ടാൻജൻഷ്യലായിട്ടൊരു സ്ട്രെസ്സ്. അപ്പോൾ ഈ സ്ട്രെസ്സിൻ്റെ സ്ഥലത്തൊക്കെ നമുക്ക് എന്തേ വരാൻ പാടുള്ളൂ, ഫോഴ്സ് എഫ് എൻ നോർമലുള്ള ഫോഴ്സ്, ഇത് ടി ടാൻജൻഷ്യലുള്ള ഫോഴ്സ്, ഇത് എഫ് എക്സ്. അതായത് സിഗ്മ എന്ന് പറയുന്നത് സ്ട്രെസ്സാണ്, എഫ് എന്ന് പറയുന്നത് ഫോഴ്സാണ്. നമുക്ക് ഈ സംഭവങ്ങളൊക്കെ റിസോൾവ് ചെയ്യണം. റിസോൾവ് ചെയ്യുന്നത് ഫോഴ്സസിന് മാത്രമേ റിസോൾവ് ചെയ്യാൻ പറ്റുള്ളൂ, സ്ട്രെസ്സിന് ഒരിക്കലും റിസോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ സിഗ്മ എന്നിനൊക്കെ നമുക്ക് എന്താക്കി കൺവേർട്ട് ചെയ്യണം, ഫോഴ്സസ് ആക്കി കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഫോഴ്സ് ആക്കി കൺവേർട്ട് ചെയ്യും, വെറുതെ ജസ്റ്റ് നമുക്ക് സിഗ്മ ഉള്ളത് എഫ്, സിഗ്മ ടി ഉള്ളത് എഫ് ടി അങ്ങനെ വെറുതെ കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇക്വേഷൻസ് ബേസിൽ റിസോൾവ് ചെയ്യണം. അപ്പോൾ ഇക്വേഷൻസ് ബേസ് എന്നാൽ നമുക്കറിയാം, സാധാരണ നമുക്കറിയുന്ന ഇക്വേഷനാണ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു എന്താ, ഫോഴ്സ് ബൈ ഏരിയ അല്ലേ. സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്താ, ഫോഴ്സ് ബൈ ഏരിയ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്ട്രെസ് ഇൻറ്റു ഏരിയ എന്താ വരിക, സ്ട്രെസ് ഇൻറ്റു ഏരിയ വിച്ച് ഇസ് ഈക്വൽ ടു ഫോഴ്സ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഫോഴ്സ് കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യാൽ മതി, നമ്മൾക്ക് സ്ട്രെസ്സും ഏരിയയും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി.
അപ്പോൾ ഇവിടെ സിഗ്മയെന്ന് കിട്ടണം, സിഗ്മയെന്നിൻ്റെ സ്ഥലത്ത് അവിടെ എഫ് എന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ സിഗ്മയെന്നും ഈ സിഗ്മയെന്നെ ആക്ട് ചെയ്യുന്ന ഈ ഏരിയയും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ നമുക്കിവിടെ ഓരോ സിഗ്മയെന്നും എഫ് എന്നിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കുക. അപ്പോൾ സാധാരണ സിഗ്മ ഇൻറ്റു ഏരിയ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫോഴ്സ് കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കുക, നമുക്കിവിടെ എത്ര ഫോഴ്സസ് കണ്ടുപിടിക്കാണ്, നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫോഴ്സുകളാണ്. ആദ്യത്തെ ഫോഴ്സ് ആദ്യം എഫ് എക്സ് കണ്ടുപിടിക്കാം. എഫ് എക്സ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? എഫ് എക്സ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലുള്ളതാണ് ഫോഴ്സ്. എഫ് എക്സിൻ്റെ അതേപോലെ ഈ സിഗ്മ എക്സ് കാരണമായിട്ടുള്ള ഫോഴ്സാണ് കണ്ടുപിടിക്കേണ്ടത്. സോ സിഗ്മ എക്സ് ഇൻറ്റു ഏരിയ ആണ്, ദാറ്റ് ഈസ് സിഗ്മ എക്സ് ഇൻറ്റു ഏരിയ. എവിടുത്തെ ഏരിയയാണ്? ഈ സൈഡിലുള്ള ഏരിയ, അതായത് ആക്ട് ചെയ്യുന്നത് ഈ സൈഡാണ്. സോ സൈഡിലുള്ള ഏരിയ എന്ന് പറയുന്നത് എ ബി ഇൻറ്റു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത് ആണല്ലോ. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് എ ബി ഇൻറ്റു അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ടി ആണ്, എ ബി ഇൻറ്റു ടി. അപ്പോൾ സിഗ്മ എക്സ് എഫ് എക്സിന് നമുക്ക് എന്തെഴുതാം? സിഗ്മ എക്സ് ഇൻറ്റു എ ബി ഇൻറ്റു ടി എന്ന് എഴുതാം. അടുത്ത ഫോഴ്സ് നമുക്ക് വേണ്ടത് ഈ സിഗ്മ എന്നിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സാണ്. സിഗ്മ എന്നിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സിനെ നമ്മൾ എഫ് എൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ സിഗ്മ എന്നിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുക? എഫ് എൻ ഇസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഏരിയ ആണ്. സിഗ്മ ഇവിടുത്തെ സിഗ്മ എന്ന് പറയുന്നത് സിഗ്മ എൻ ആണ്. സിഗ്മ എൻ ഇൻറ്റു ഏരിയ, ഏരിയ എന്ന് പറയുന്നത് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഇതാ ഈ ഒരു ചതുരാണ്. ഈ ചതുരത്തിൻ്റെ ഏരിയ എങ്ങനെ കിട്ടും? ഒരു സൈഡ് എന്ന് പറയുന്നത് എ സി ആണ്, ഇൻറ്റു തിക്നെസ് എന്ന് പറയുന്നത് ടി ആണ്. അപ്പോൾ എ സി ഇൻറ്റു ടി. നെക്സ്റ്റ് എന്ന് പറയുന്നത് സിഗ്മ ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സിനെ നമ്മൾ എഫ് ടി എന്നാണ് വിളിക്കുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു സിഗ്മ ടി ഇൻറ്റു ഏരിയ. ഏരിയ എന്ന് പറയുന്നത് സെയിം ഈ സിഗ്മ ടി ആക്ട് ചെയ്യുന്നതും ഈ ഒരു ഏരിയയിലാണ്. സോ ഏരിയൻ ഈ ഒരു ഏരിയൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എ സി ഇൻറ്റു തിക്നെസ്. ഓക്കെ, ജസ്റ്റ് ഈ ഫിഗറിനെ നമ്മളൊന്ന് എഫ് വെച്ചിട്ട് കൺവേർട്ട് ചെയ്തു എന്നുള്ളൂ. ഈ എഫിൻ്റെ വാല്യൂ സിഗ്മൻ്റെ ടേമിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചെയ്തു. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഇനി നമ്മൾ റിസോൾവ് ചെയ്യാൻ പോവാണേ. റിസോൾവ് ചെയ്യാൻ പോകുമ്പോൾ ശ്രദ്ധിക്കുക, ഈ സിഗ്മ എഫ് എക്സിനെയാണ് നമ്മൾ റിസോൾവ് ചെയ്യണത്. എഫ് എക്സിനെ എങ്ങനെയാണ് റിസോൾവ് ചെയ്യണത്? ഈ ഇൻക്ലൈൻഡ് സർഫസിന് പാരലലും ഇൻക്ലൈൻഡ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് റിസോൾവ് ചെയ്യണത്. ശ്രദ്ധിച്ചോ, ഈ എഫ് എക്സിനെ ഞാൻ റിസോൾവ് ചെയ്യാണ്. ഒന്ന് എന്ന് പറയുന്നത് ഇതാ ഈ ഡയറക്ഷനിലൊരു ഫോഴ്സും ഈ ഡയറക്ഷനിലൊരു ഫോഴ്സും. ഇനി എഫ് എക്സില്ല, എഫ് എക്സിൻ്റെ സ്ഥലത്ത് എന്താ? രണ്ട് ഫോഴ്സാണ്. നമ്മൾ റിസോൾവ് ചെയ്യുമ്പോൾ എന്ത് ശ്രദ്ധിച്ചാൽ മതി? ഈ റിസോൾവ് ചെയ്യുന്ന രണ്ട് കമ്പോണൻ്റ് എന്തായാലും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയാൽ മതി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ഹൊറിസോണ്ടലും വെർട്ടിക്കലും ആവണമെന്നില്ല, ടു മ്യൂച്വലി പെർപെൻഡിക്കുലർ. അതായത് ഈ എഫ് എന്നിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും ഈ ഫോഴ്സ്, ഈ എഫ് ടീൻ്റെ അതേ ലൈനിലായിരിക്കും ഈ ഫോഴ്സ്. ആംഗിൾ എത്രയാണ് നോക്കുക. ഈ ആംഗിൾ തീറ്റ ആണെന്ന് പറഞ്ഞല്ലോ, ആംഗിൾ തീറ്റ ഡിഗ്രി ആംഗിളിലാണ് നമ്മൾ ഇൻക്ലൈൻഡ് പ്ലെയിൻ എടുക്കുന്നത്. ഈ ആംഗിൾ തീറ്റ ആണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും വരിക? ഇവിടുത്തെ ആംഗിൾ നോക്കുക, ശ്രദ്ധിച്ചോ, ആംഗിൾ കണ്ടുപിടിക്കാനാണ്. ഇതിങ്ങനെ ഒരു ഇസഡ് ഷേപ്പിലുള്ള ആംഗിൾ ആണല്ലോ. അപ്പോൾ ഇത് രണ്ട് പാരലൽ ലൈനെ ഒരു ഇൻക്ലൈൻഡ് ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഈ ആംഗിളും ഈ ആംഗിളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇത് തീറ്റയാണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? തീറ്റ ആയിരിക്കും. ഈ ആംഗിൾ തീറ്റയാണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ എന്താ വരിക? 90 - തീറ്റ. സോ ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? തീറ്റ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ആംഗിൾ തീറ്റ ആണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ തീറ്റ ആയിരിക്കും. ഇത് 90 ഡിഗ്രി ആയതുകൊണ്ട് ഈ പച്ച കളറിൽ കാണിച്ചിട്ടുള്ളത് 90 - തീറ്റ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ടു മ്യൂച്വലി പെർപെൻഡിക്കുലർ അല്ലേ. സോ ദിസ് ആംഗിൾ വിൽ ബി തീറ്റ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ റിസോൾവ് ചെയ്ത കമ്പോണൻറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് എഫ് എക്സ് കോസ് തീറ്റ എന്ന് എഴുതാം. അതായത് തീറ്റനോട് അടുത്തുള്ള ആംഗിൾ കോസും തീറ്റനോട് ദൂരമുള്ള ആംഗിൾ സൈനും ആയിരിക്കും. ദാറ്റ് ഈസ് എഫ് എക്സ് സൈൻ തീറ്റ ആയിരിക്കും ഈ കമ്പോണൻറ്റ്. ക്ലിയർ ആയല്ലോ, ഡൗട്ടൊന്നുമില്ലല്ലോ. നമ്മൾ പ്രൂഫ് ചെയ്യാൻ പോവാണേ. ഇത്ര മാത്രമേ ഉള്ളൂ, ഇത് എങ്ങനെ റിസോൾവ് ചെയ്യും, റിസോൾവ് ചെയ്യുന്ന കമ്പോണൻ്റ് അറിയണമെന്ന് മാത്രമേ നമുക്ക് നിർബന്ധമുള്ളൂ. ബാക്കിയെല്ലാം ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നോക്കുക, സർഫസിന് സം ഓഫ് ഫോഴ്സസ് പെർപെൻഡിക്കുലർ ടു ഇൻക്ലൈൻഡ് സർഫസ്, സം ഓഫ് ഫോഴ്സസ് പെർപെൻഡിക്കുലർ ടു ഇൻക്ലൈൻഡ് ഫോഴ്സസ്, അത് ഇൻക്ലൈൻഡ് സർഫസ്. ഈ ഇൻക്ലൈൻഡ് സർഫസിന് നോർമലായിട്ട് പെർപെൻഡിക്കുലറായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ സം ഈക്വൽ ടു സീറോ എന്ന് എഴുതും. അതായത് ഈ വെഡ്ജ് ഇക്വിലിബ്രിയത്തിലാണെന്നുള്ള അസംഷനിലാണ് സീറോ.
ഈ സർഫസിന് നോർമലായിട്ട് പെർപ്പൻഡിക്കുലർ ആയിട്ട് പോകുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ്? ഈ എഫ് എൻ ഉണ്ട് അല്ലേ, എഫ് എന്ന് പോകുന്നത് ആ ഡയറക്ഷനിലാണ്, പോസിറ്റീവ് ഡയറക്ഷനിലാണ്. സോ എഫ് എൻ. ഇനി പിന്നുള്ള ഫോഴ്സ് എഫ് ടി എന്ന് പറയുന്നത് ഈ സർഫസിന് പാരലലാണ് അല്ലെങ്കിൽ ടാൻജൻഷ്യലാണ്. ഈ എഫ് എക്സ് സൈൻ തീറ്റ എന്ന് പറയുന്നത് ഈ സർഫസിന് പാരലലാണ്. ബട്ട് ഈ എഫ് എക്സ് കോസ് തീറ്റ എന്ന് പറയുന്നത് സർഫസിന് പെർപ്പൻഡിക്കുലറാണ്, അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ വി റൈറ്റ് മൈനസ് എഫ് എക്സ് കോസ് തീറ്റ, ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു സീറോ. ദാറ്റ് ഈസ് വി ഗെറ്റ് എഫ് എൻ ഇസ് ഈക്വൽ ടു എഫ് എക്സ് കോസ് തീറ്റ. എഫ് എന്നിന് പകരം നമുക്ക് എന്ത് എഴുതാം? എഫ് എൻ ഇസ് ഈക്വൽ ടു സിഗ്മ എൻ ഇൻറ്റു എ സി ഇൻറ്റു ടി ആണെന്ന് നമുക്കറിയാം, വിച്ച് ഇസ് ഈക്വൽ ടു എഫ് എക്സിന് പകരം നമ്മൾ ഇവിടെ എഴുതി എന്ത്? സിഗ്മ എക്സ് ഇൻറ്റു എ ബി ഇൻറ്റു ടി. ക്ലിയർ അല്ലേ? ഞാൻ ഈ സിഗ്മ എന്നിനെ മാത്രം ഇവിടെ വെച്ചു, ബാക്കി എ സി ഇൻറ്റു ടീനെ ഓപ്പോസിറ്റ് സൈഡ് കൊണ്ടുപോകുമ്പോൾ നമുക്ക് സിഗ്മ എൻ ഈക്വൽ ടു സിഗ്മ എക്സ് ഇൻറ്റു എ ബി ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ എ സി ഇൻറ്റു ടി വരും. ഈ ടിയും ടിയും ക്യാൻസൽ ചെയ്തു, ബാക്കി വരുന്നത് എന്താ? എ ബി ബൈ എ സി. അപ്പോൾ നോക്കുക ഈ ഫിഗറിൽ എ ബി ഡിവൈഡഡ് ബൈ എ സി ആണ്, അതായത് ഈ തീറ്റൻ്റെ അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ട്നോസ്. എന്തായിരിക്കും വരിക? അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ട്നോസിൻ്റെ വാല്യൂ എന്താ വരിക? ഫ്രം ട്രയാങ്കിൾ എ ബി സി കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താ? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്നോസ്, ദാറ്റ് ഈസ് എ ബി ബൈ എ സി ആണ്. ആ വാല്യൂ അല്ലേ ഇവിടെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് സിഗ്മ എക്സ് ഇൻറ്റു കോസ് തീറ്റ. ക്ലിയർ അല്ലേ? സിഗ്മ എൻ എന്ന് പറയുന്നത് സിഗ്മ എക്സ് ഇൻറ്റു കോസ് തീറ്റയ്ക്ക് ഈക്വൽ ആണ്. സിഗ്മ എക്സ് സോറി സിഗ്മ എൻ ഇൻറ്റു കോസ് തീറ്റ. ഇവിടെ ഒരു കാര്യം കൂടി ഉണ്ട്, എഫ് എക്സ് ഇൻറ്റു, ഒരു മിനിറ്റ് ഒന്ന് ശ്രദ്ധിക്കണേ, എഫ് എൻ എസ് ഇക്വൽ ടു എഫ് എക്സ് ഇൻറ്റു കോസ് തീറ്റ ആണല്ലോ. എഫ് എക്സ് ആണ് ഈ സിഗ്മ എക്സ് ഇൻറ്റു എ ബി ഇൻറ്റു ടി എന്ന് പറയുന്നത്. ഇൻ്റെ ഒരു കോസ് തീറ്റ കൂടി ഉണ്ട്, സോ ഇൻറ്റു കോസ് തീറ്റ ഉണ്ട്. ഓൾറെഡി ഇവിടെ ഒരു കോസ് തീറ്റ ഉണ്ട്, ഞാനത് എടുത്തെഴുതാൻ മറന്നേയുള്ളൂ, സോറി. ശ്രദ്ധിക്കുക, ഇൻറ്റു കോസ് തീറ്റ. സോ സിഗ്മ ഇതിന് ഓപ്പോസിറ്റ് സൈഡ് കൊണ്ടുപോകുമ്പോൾ ഇവിടെ ഒരു കോസ് തീറ്റ കൂടി എക്സ്ട്രാ ഉണ്ട്. സോ വി ഗെറ്റ് സിഗ്മ എക്സ് ഇൻറ്റു കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ, വിച്ച് ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ. ആ കോസ് തീറ്റം വിട്ടു വരുന്നത്, ഞാൻ ഈ എഫ് എക്സ് മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളൂ, അതിനു കോസ് തീറ്റയും കൂടി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു ആൻസർ കിട്ടി ഇവിടെ, ദാറ്റ് ഈസ് ഇങ്ങനെ സിഗ്മ എക്സ് എന്ന് പറഞ്ഞ ഒരു ഫോഴ്സ് ഹൊറിസോണ്ടലി യൂണി ആക്സലിൽ ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഇൻക്ലൈൻഡ് സർഫസിലുള്ള നോർമൽ ഈ സിഗ്മ എന്നിൻ്റെ വാല്യൂ, ദാറ്റ് ഈസ് ഈ സിഗ്മ എന്നിൻ്റെ വാല്യൂ സിഗ്മ എക്സ് ഇൻറ്റു, അതായത് യൂണി ആക്സലിൽ ആക്ട് ചെയ്യുന്ന സിഗ്മ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റയ്ക്ക് ഈക്വൽ ആണെന്ന് കിട്ടി. നോർമലി ഉണ്ടാവുന്ന ഫോഴ്സിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫ് കഴിഞ്ഞു. ഡൗട്ട് ഇല്ലല്ലോ, ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ്. നെക്സ്റ്റ് നമുക്കിനി എന്ത് കണ്ടുപിടിക്കണം? നോർമലിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സിൻ്റെ വാല്യൂ കിട്ടി. ഇനി അതേപോലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ടാൻജൻഷ്യലി ഉണ്ടാവുന്ന സ്ട്രെസ്സിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക, ഏത് ഇക്വേഷൻ യൂസ് ചെയ്താൽ കണ്ടുപിടിക്കാൻ പറ്റും നോക്കണം. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ഇക്വേഷൻ എഴുതിയത് സം ഓഫ് ഫോഴ്സസ് പെർപ്പൻഡിക്കുലർ ടു ഇൻക്ലൈൻഡ് സർഫസ് ആണെങ്കിൽ അടുത്ത ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ എഴുതേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് സം ഓഫ് ഫോഴ്സസ് പാരലൽ ടു ഇൻക്ലൈൻഡ് സർഫസ് ഇസ് ഈക്വൽ ടു സീറോ. സർഫസിന് പാരലൽ ഏതൊക്കെ? എഫ് ടി എന്ന് പറയുന്നത് സർഫസിന് പാരലലാണ്, അത് താഴേക്കാണ് പോകുന്നത്. സോ മൈനസ് എഫ് ടി, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ത് പോകുന്നത്? എഫ് എക്സ് കോസ് തീറ്റ. സോ പ്ലസ് എഫ് എക്സ് കോസ് അല്ല, പ്ലസ് എഫ് എക്സ് സൈൻ തീറ്റ. കോസ് തീറ്റ ഇതിന് പെർപ്പൻഡിക്കുലർ ആണ്, ഈ ഇംഗ്ലണ്ട് സർഫസിന് പാരലലായിട്ട് ഇങ്ങനെ ഇങ്ങനെ പോകുന്നത്, ഇംഗ്ലണ്ടായിട്ട് പോകുന്നത്. എഫ് എക്സ് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു സീറോ. ഈ മൈനസ് എഫ് ടീന് അപ്പുറം കൊണ്ടുപോകുമ്പോൾ എന്ത് വന്നു? എഫ് എക്സ് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എഫ് ടി. ഈ എഫ് എക്സിന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? സിഗ്മ എക്സ് ഇൻറ്റു എ ബി ഇൻറ്റു ടി. എഫ് എക്സിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ വന്നിട്ടുള്ളൂ. അടുത്ത് കഴിഞ്ഞ് ഇൻറ്റു സൈൻ തീറ്റ, വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ടിക്ക് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? സിഗ്മ ടി ഇൻറ്റു എ സി ഇൻറ്റു ടി. ക്ലിയർ ആണല്ലോ?
ഡൗട്ട് ഇല്ലല്ലോ. നേരത്തെ ചെയ്ത പോലെ തന്നെ സിഗ്മ ടീനെ ഇവിടെ വെച്ചു. നേരത്തെ നമ്മൾ സിഗ്മ എന്നിനെയാണ് ഇവിടെ വെച്ചത്. അതേപോലെ സിഗ്മ ടീനെ ഇവിടെ വെച്ചു. എ സി ഇൻറ്റു ടീനെ ഓപ്പോസിറ്റ് സൈഡ് കൊണ്ടുപോയി. അപ്പോൾ ഇവിടെ എന്തുവരും? സിഗ്മ എക്സ് ഇൻറ്റു എ ബി ഇൻറ്റു ടി ഇൻറ്റു സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എ സി ഇൻറ്റു ടി വിച്ച് ഇസ് ഈക്വൾ ടു സിഗ്മ ടി. എ സി ഇൻറ്റു ടീനെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടായപ്പോൾ ഡിവൈഡ് ചെയ്തു. ടിയും ടിയും ക്യാൻസൽ ചെയ്തു. കോമൺ ആണ് അല്ലേ. ബാക്കി റിമൈനിങ് എന്താ വരുന്നത്? സിഗ്മ എക്സ് വരുന്നുണ്ട് ഇൻറ്റു അടുത്തൊരു ടേം എ ബി ബൈ എ സി ആണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ നേരത്തെ എ ബി ബൈ എ സി ആണ്. അത് നമുക്ക് കോസ് തീറ്റ കിട്ടി. എ ബി ബൈ എ സി കോസ് തീറ്റ ആണ് ഫ്രം ട്രയാങ്കിൾ എ ബി സി. സോ വി റൈറ്റ് എ ബി ബൈ എ സിനെ നമ്മൾ എന്ത് എഴുതി? കോസ് തീറ്റ ഇൻറ്റു ഇവിടെ ഓൾറെഡി ഒരു സൈൻ തീറ്റ ഉണ്ട് ഇൻറ്റു സൈൻ തീറ്റ വിച്ച് ഇസ് ഈക്വൾ ടു സിഗ്മ ഇൻറ്റു ടി. സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്താ? അല്ലെങ്കിൽ സൈൻ ടു തീറ്റൻ്റെ വാല്യൂ എന്താ? സൈൻ ടു തീറ്റ ഇസ് ഈക്വൽ ടു ടു സൈൻ തീറ്റ കോസ് തീറ്റ ആണോ? പണ്ടത്തെ ട്രിഗണോമെട്രിക് ഇക്വേഷൻ ആണ്. ദാറ്റ് ഈസ് സൈൻ ടു തീറ്റ ഇസ് ഈക്വൽ ടു ടു സൈൻ തീറ്റ കോസ് തീറ്റ. സോ വി ക്യാൻ റൈറ്റ് സൈൻ ടു തീറ്റ ഡിവൈഡഡ് ബൈ ടു ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ കോസ് തീറ്റ. അപ്പോൾ ഈ ഒരു റിലേഷനിൽ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? സിഗ്മ എക്സ് ഇൻറ്റു സൈൻ തീറ്റ കോസ് തീറ്റയ്ക്ക് പകരം സൈൻ ടു തീറ്റ ഡിവൈഡഡ് ബൈ ടു ഇസ് ഈക്വൽ ടു സിഗ്മ ടി. ഒന്നും കൂടി ഭംഗിയിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? സിഗ്മ ടി ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ ടു ഇൻറ്റു സൈൻ ടു തീറ്റ. ഈ ഡിവൈഡഡ് ബൈ ടു ഒന്നും കൂടി മാറ്റി എഴുതി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സിഗ്മ ടി എങ്ങനെ കണ്ടുപിടിക്കാം? സിഗ്മ എക്സ് ബൈ ടു ഇൻറ്റു സൈൻ ടു തീറ്റ ചെയ്താൽ കിട്ടും. ഓക്കെ, ഇതിൻ്റെ പ്രൂഫാണ് നോർമൽ സ്ട്രെസ്സും ടാൻജൻഷ്യൽ സ്ട്രെസ്സും. ഇൻക്ലൈൻഡ് സർഫസിൽ ഉണ്ടാകുന്ന നോർമൽ സ്ട്രെസ്സും ടാൻജൻഷ്യൽ സ്ട്രെസ്സും കണ്ടുപിടിക്കാനുള്ള പ്രൂഫാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ചില സമയങ്ങളിൽ യൂണിവേഴ്സിറ്റി എക്സാമിന് ഇത് ചോദിക്കാറുണ്ട്. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.